സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ ജയന്ത് മേരി ചെറിയ ഇന്ന് ഗീവർഗി സഹതായെടുത്തിരുന്നാളാണ് ക്ഷുദ്രജീവികളിൽ നിന്നുള്ള സംരക്ഷണം തേടി നാം വർക്കി പുണ്യാളന്റെ സന്നിധിയിൽ എത്താറുണ്ടല്ലോ ആ പുണ്യവാളന്റെ നാമം നാം എത്രയോ അധികമായി അണിയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഗീവർഗീസ് സഹത എന്ന പേരിൽ ഇന്നത്തെ വേദപാഠം മുഴുവൻ നമുക്ക് വായിച്ചെടുക്കാനാകുമെന്ന് പറയേണ്ടിയിരിക്കുന്നു ഗീവർഗീസ് എന്നത് അദ്ദേഹത്തിന്റെ ഗ്രീക്ക് പേരാണ് ഭൂമി ഗസ് അവിടെ പ്രവർത്തിക്കുന്നവൻ എർഗസ് അതാണ് അതിന്റെ അർത്ഥം സഹത എന്നാൽ ഒരു സുറിയാനി പദമാണ് സാക്ഷി നൽകുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം കൂട്ടി വായിച്ചാൽ ഭൂമിയിൽ തന്റെ പ്രവൃത്തികൾ വഴി ദൈവത്തിന് സമുന്നതമായ സാക്ഷ്യം നൽകിയവനെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും ഇന്ത്യ യോഹിനൻ പത്ത് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെ നാദനെ ചോദ്യം ചെയ്യാൻ വരുന്ന ജനത്തോടും നാദൻ നൽകുന്ന ഉത്തരം ഇതുപോലെ തന്നെയാണ് മിശിഹ നീ തന്നെയോ എന്നവർ നാദനോട് ചോദിക്കുകയാണ് അസന്ധിഗ്ധമായി പറയാനായിട്ട് പണ്ടൊരിക്കൽ സ്നാപകന്റെ ശിഷ്യന്മാരും ഇതേ കാര്യം ചോദിച്ചു വന്നപ്പോൾ നാദൻ നൽകിയ ഉത്തരവും മറ്റൊന്നായിരുന്നില്ല തൻ്റെ പ്രവൃത്തികളെ കണ്ട് അതിൽ നിന്ന് കാര്യം മനസ്സിലാക്കാനാണ് എന്ന് പറഞ്ഞത് തൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികളാണ് താൻ ചെയ്യുന്നത് അതുതന്നെയാണ് തനിക്കുള്ള സാക്ഷ്യവും ദൈവം നമ്മുടെ രക്ഷയ്ക്കായി സർവതാ പ്രവർത്തന നിരതനാണ് എന്ന സാക്ഷ്യത്തിന്റെ നിറ രൂപമാണ് ക്രിസ്തുനാഥൻ സ്നേഹത്തിൽ പൂർത്തിയാകുന്ന ഈ കർമ്മസാക്ഷ്യത്തിന്റെ ജീവിതശൈലിയാണ് നാദൻ ഇന്ന് നമുക്കായി പകർന്നു തരുന്നതും കാരണം നമ്മൾ ഇടയന്റെ സ്വരം ശ്രവിക്കുന്ന ആടുകളാണ് ആ ആടുകളുടെ ജീവിതശൈലിയാണിത് നമ്മുടെ പ്രവൃത്തികൾ കണ്ട് ലോകം സ്വർഗസ്ഥനായ പിതാവിന് സ്തുതി അർപ്പിക്കട്ടെ എന്ന് നാദൻ പറഞ്ഞിട്ടുണ്ടല്ലോ മാത്രമല്ല പരസ്നേഹത്താലാണ് നമ്മൾ നാഥൻ്റെ ശിഷ്യരാണെന്ന് തിരിച്ചറിയാനുള്ള മുദ്രയെന്നും നാദൻ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനവേളയിൽ ഇന്നതാ ക്രിസ്തുവിൻ്റെ ശിഷ്യർ ആദ്യമായി ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെടുകയാണ് സിറിയാലെ അന്ത്യോക്കിയായാലോച്ച് അവർ വെറുമൊരു സംഘടിത സമൂഹമായിട്ടല്ല അറിയപ്പെടുന്നത് അവർ ക്രിസ്തുവിൻ്റെ തനിപ്പറുപ്പുകൾ തന്നെയായിട്ടാണ് അറിയപ്പെടുന്നത് ക്രിസ്ത്യാനിയും ക്രിസ്തുവും ഇടയൻ്റെ മണമുള്ള ആടുകൾ കാരണം അവർക്ക് ആടിൻ്റെ മണമുള്ള ഒരു മൺവാസന അണിഞ്ഞ ദൈവം മൺവാസനെ അറിഞ്ഞ ദൈവവും അതാണ് അവന്റെ കർമ്മസുഗന്ധം സുഗന്ധപൂരിതമായ സാക്ഷ്യം നമ്മയും ഈ ജീവിത തലങ്ങളിലേക്കാണ് നാദൻ ക്ഷണിക്കുന്നത് ദൈവം നമ്മെ ഇപ്രകാരം ആദ്യമേ സ്നേഹിച്ചതിന്റെ പ്രതിഫലനങ്ങളായി മാറണം ഓരോ ക്രിസ്തീയ ജീവിത സാക്ഷ്യങ്ങളും അപോസ്റ്റർ പ്രവർത്തനം പതിനൊന്ന് പത്തൊമ്പത് മുതൽ ഇരുപത്തി ആറ് വരെ താൻ ഉയർപ്പിക്കപ്പെടുമ്പോൾ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുമെന്ന് നാദൻ പറഞ്ഞു വച്ചിട്ടുണ്ടല്ലോ കുരിശുമരണവും ഉദ്ധാനവും ഇഴ ചേരുന്ന ആ ഉയർപ്പിക്കപ്പെടൽ അതിനോട് നിര ചേരുന്ന നമ്മുടെ ജീവിത ബലികളുടെ ഉയർപ്പിക്കപ്പെടലും ഇന്നലെ നമ്മൾ കണ്ടതുപോലെ സക്രിയ എട്ട് ഇരുപത്തിമൂന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും അനേകരെ ഇപ്രകാരം ദൈവത്തിലേക്ക് അണയ്ക്കുന്ന കാന്തിക ക്രിസ്തുമാരായി ക്രിസ്തുമാരായിത്തീരുന്നുവെന്ന് ക്രിസ്തു മാഗ്നറ്റ്സ് അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്ന് സങ്കീർത്തനം എൺപത്തി ഏഴ് പറയുന്നത് എല്ലാവരും ദൈവനഗരത്തിലാണ് ജനിച്ചതെന്ന് എല്ലാവരും ദൈവത്തിലാണ് ഉറവ കണ്ടെത്തിയതേ എന്നും ആനന്ദത്തോടെയാണ് ഈ സത്യങ്ങളെല്ലാം ഈ സങ്കീർത്തനം പ്രഘോഷിക്കുന്നത് സാർവജനീയമായ സുവിശേഷാനന്ദമാണിത് ദൈവം കുറച്ചതുപോലെ എല്ലാവരും എൻ്റെ മടിത്തട്ടിലാണ് ഉരുവം കൊണ്ടത്